പ്രാവശ്യം കൂടി നിങ്ങൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ ദിവ്യനാമത്തിൽ സ്നേഹവന്ദനത്തെയും നന്ദിയെയും വീണ്ടും അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും ഒരുമിച്ച് ദൈവോജനത്തിന്റെ മുമ്പിലായിരിക്കാൻ ദൈവം നമുക്ക് കൃപചെയ്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ബെഞ്ചമിനെ ചായനിൽ കൂടി ചെറിയൊരു നല്ല ആലോചനയെ ദൈവം നമ്മെ കേൾപ്പിച്ചു. നമ്മുടെ ദൈവത്തെ പോലെ, യേശുവിൻ്റെ ദൈവത്തെ പോലൊരു ദൈവമില്ല. അവൻ തന്നെ സഹായത്തിനായി മേഘാരുടനായി വരുന്നുവെന്ന് കേൾക്കുവാനിടയായി. യഹോവയാ രക്ഷിക്കപ്പെട്ട ജനമേ, നിനക്ക് തുല്യം ആ എന്ന് ആമേ ഭക്തനായ മോശ പാടിയതുപോലെ ദൈവജനത്തിന് തുല്യം ആരുമില്ല. അവർ അവന്റെ ശക്തിയോടെ കൂടെ നിൽക്കുമെങ്കിൽ, ബലത്തോടെ കൂടെ നിൽക്കുമെങ്കിൽ, അവന്റെ വചനത്തിന് പ്രകാരം നിൽക്കുമെങ്കിൽ ആ ജനത്തിന് തുല്യമായി വേറൊരു ജനമില്ല ഈ ഭൂമിയിൽ. ഇല്ല പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം അല്പസമയ തിരുവചനത്തിനായി നമുക്കൊരു വേദഭാഗം വായിക്കാം. 2 തിമോത്തിയോസിന്റെ ലേഖനം, പൗലോസ് എഴുതിയ തിമോത്തിയോസിന്റെ 2 ലേഖനം, 20-21 വാക്യങ്ങൾ. Second Timothy chapter 2 verse 20 and വാക്യങ്ങളാണ് നാം വായിച്ചത്. പലപ്പോഴും നാം ഇതിൽ നല്ല ആലോചനകൾ പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്. ആ നല്ല വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലവും എന്റെ ഹൃദയത്തിന് താല്പര്യവും ബോധ്യവുമായ ചില ആലോചനകൾ ദൈവജനത്തിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവജനം ഇക്കാലത്തിനും ദൈവത്തിന് ദൈവസഭയ്ക്ക് അനുഗ്രഹീതരായ പാത്രങ്ങളായി പാത്രമായി തീരണമെന്ന് ദൈവം എക്കാലത്തും ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സഭ ഒരു വലിയ വീടാണ്. അവിടെ പലതരപ്പെട്ട പാത്രങ്ങളെ ആവശ്യമുണ്ട്. ചെറിയവരായാലും വലിയവരായാലും, പഠിപ്പുള്ളവരായാലും പഠിപ്പില്ലാത്തവരായാലും, അവിടെ ആ വീട്ടിൽ വലിയ ചെറുതും വലുതുമായ വെള്ളി കൊണ്ടുള്ള, പൊന്നു കൊണ്ടുള്ള, മരം കൊണ്ടുള്ള, മണ്ണ് കൊണ്ടുള്ള പാത്രങ്ങളും വളരെ ആവശ്യമാണ്. ചിലത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ചിലത് മാന്യകാര്യത്തിന്, ചിലത് ഹീനകാര്യത്തിന് ഉപയോഗിക്കും. എന്നാൽ വെടിപ്പുള്ളത്, ഉപയോഗമുള്ളതായി ദൈവത്തിന് ചിലത് മാനപാത്രങ്ങളായി മാറും. സ്തോത്രം, ഹല്ലേലൂയാ, സ്തോത്രം, ഹല്ലേലൂയാ, ദൈവത്തിന് സ്തോത്രം. സത്യ വേദപുസ്തകത്തിൽ നാം നോക്കിയാൽ അനേക പാത്രങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. മദ്യപാനത്തിന്റെ പാത്രം, ഇറച്ചി പാത്രം, വിളക്ക് മൂടുന്ന പാത്രം, പുറമേ മാത്രം കഴുകുന്ന പാത്രങ്ങൾ, കോപത്തിന്റെ പാത്രങ്ങൾ, ഇങ്ങനെ പോകുന്നു ആ പട്ടിക. ഒരു കാലത്ത് ഇസ്രായേൽ ജനം ദൈവത്തിന് ഇഷ്ടപ്പെട്ട പാത്രമായിരുന്നു, ദൈവം തിരഞ്ഞെടുത്ത പാത്രമായിരുന്നു ഒരു കാലത്ത് ഇസ്രായേൽ ജനം കൂടെ. ദൈവത്തിന് ഉപയോഗമുള്ള പാത്രമായി തീരേണ്ടതിന് വേണ്ടിയാണ് ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തത്. എന്നാൽ പിന്നീട് അവർ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പാത്രമായി തീർന്നു വന്ന് ഹോശേയാവിന്റെ പുസ്തകം, പഴയ നിയമം, ഹോശേയാവിന്റെ പുസ്തകം 8 അധ്യായത്തിന്റെ
എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇപ്പോൾ ജാതികളുടെ ഇടയിൽ ഇഷ്ടമില്ലാത്ത പാത്രമായി. എപ്പോൾ? ഇപ്പോൾ. അങ്ങനെയാണവർ. മുന്നേ അങ്ങനെയല്ലായിരുന്നു. ദൈവം ഇഷ്ടപ്പെടുന്ന പാത്രമായിരുന്നു. കാലാന്തരത്തിൽ പലതിനാലും അവൻ ആമേ ഇഷ്ടമില്ലാത്ത പാത്രമായി. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അതേ കർത്താവിൽ പ്രിയരെ, ഒരു കാലത്ത് ഇഷ്ടമുള്ള പാത്രങ്ങളായിരുന്നവർ പിന്നീട് ഇഷ്ടപ്പെടാത്ത പാത്രങ്ങളായി തീരുന്ന ഒഴിഞ്ഞു മാറുന്ന കാലങ്ങൾ ആമേ ദൈവസഭയിലും നാം കാണാറുണ്ട്. നമ്മളൊരു പാത്രക്കടയിൽ ചെന്നാൽ നമുക്ക് ഇഷ്ടമുള്ള പാത്രങ്ങൾ തിരഞ്ഞെടുത്ത് എന്ത് വില കൊടുത്തും അത് വാങ്ങിക്കൊണ്ട് വരും. എന്നാൽ ദൈവം നമ്മെ പാത്രമായി പാപത്തിന്റെ ചന്തയിൽ നിന്നുള്ള ഹീനപാത്രമായിരുന്ന നമ്മെ വില കൊടുത്ത് വീണ്ടെടുത്ത് സ്വന്തമാക്കി ഈ വലിയ വീട്ടിൽ കൊണ്ടുവന്നത് ദൈവത്താൽ ഉപയോഗമുള്ള മാന്യപാത്രങ്ങളായി തീരുവാനായിട്ടാണ്. അതിനാൽ പ്രിയരെ, അതിനു വേണ്ടി ഈ ദിവസങ്ങളിൽ ഉത്സുകരായി ഉത്സാഹമുള്ളവരായി പ്രാർത്ഥിപ്പാനും പ്രവർത്തിപ്പാനും ആഗ്രഹിപ്പാനും ഏൽപ്പിക്കുവാനും അർപ്പണിക്കുവാനും ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. ഒരു ഹീനപാത്രം മാനപാത്രമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് തിരുവെടുത്ത് പറയുന്നുണ്ട്. അതിൽ ഒന്ന് ചില കാര്യങ്ങളെ നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ച് വായിക്കാം. ഒന്ന്, പാത്രത്തെ ഉടച്ചു വാർക്കണം. യിരെമ്യാവിന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ അതിന്റെ 1 മുതൽ നാം വായിക്കുമ്പോൾ കുശവന്റെ വീട്ടിലേക്ക് യിരെമ്യാ പ്രവാചകനെ ദൈവം അയക്കുന്നതായി കാണും. സ്തോത്രം, നമുക്ക് അറിയാവുന്ന ഭാഗമാണിത്. സ്തോത്രം, കുശവന്റെ വീട്ടിൽ കുശവൻ ചക്രത്തിൽ വേല ചെയ്യുകയാണ്. താൻ ഉണ്ടാക്കിയ പാത്രം തന്റെ കയ്യിൽ ചീത്തയായി. എന്നാൽ ചീത്തയായതിനെ കുശവൻ എറിഞ്ഞു കളഞ്ഞില്ല. നമ്മൾ ഓർക്കണം, ചീത്തയായി കഴിഞ്ഞാൽ പലപ്പോഴും ലോഹമനുസരിച്ച് എറിഞ്ഞു കളയും, കുപ്പയിലേക്ക് മാറ്റപ്പെടും. കണ്ണാടിയൊക്കെ ഉടഞ്ഞാൽ അത് നുറുങ്ങിപ്പോകും. പ്ലാസ്റ്റിക് പാത്രങ്ങൾ മറ്റുള്ള പാത്രങ്ങൾ ഉടഞ്ഞാൽ അത് പഴയ പാത്രങ്ങൾ വാങ്ങുന്ന കടയിൽ ചെന്ന് ചേരും. എന്നാൽ ആത്മീയരായ നമ്മെ, ദൈവമക്കളായ നമ്മെ ഉടയ്ക്കപ്പെടുന്നത് ഒരു അനുഗ്രഹമാണ്, ഒരു നന്മയാണ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഉടഞ്ഞ പാത്രം പോലെയായി ദൈവമേ എന്നവൻ നിലവിളിച്ചു. എല്ലാവരും എന്നെ മറന്നു, എങ്കിലും യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിച്ചു, നീ എന്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. എന്റെ കാലഗതികളും നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതെ, ദാവീദിന്റെ അനുഭവമാണത്. ഞാൻ മറന്ന പാത്രം പോലെയായി, ഉടഞ്ഞ പാത്രം പോലെയായി ഞാൻ നിന്നിൽ ആശ്രയിച്ചു, നീ എന്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നുവെന്ന് ദാവീദ് പറയുകയാണ്. സങ്കീർത്തനം 31:12-13 ജീവിതത്തിലുണ്ടായ ഹൈപേറിയ അനുഭവങ്ങൾ, കഷ്ടതകളുടെയും നിരാശയുടെയും അവിശ്വാസത്തിന്റെയും സ്വാർത്ഥതയുടെയും അനുഭവങ്ങൾ അവനെ അവനെ ഉടഞ്ഞ പാത്രമാക്കി നല്ല കുശവന്റെ കയ്യിലേക്ക് അവനെ എത്തിച്ചു. അവൻ ഉടഞ്ഞില്ലെങ്കിലും ഉടഞ്ഞത് ദൈവകരത്തിലായിരുന്നത് കൊണ്ട് നല്ല കുശവന്റെ കയ്യിലേക്ക് അവനെ ദൈവം എത്തിച്ചു. ആ ചക്രത്തിൽ ആ നല്ല കുശവൻ വെച്ചു, അതിനെ കറക്കി ചുറ്റി തന്റെ കരം കൊണ്ട് തന്നെ അവനെ മടങ്ങി. ദൈവത്തിന് പ്രയോജനമുള്ള ദൈവത്തിന്റെ ബിലോവഡ് ആമേൻ സ്തോത്രം വിശ്വസ്തനെന്ന് അവനെ ഇഷ്ടമുള്ളവനെന്ന് പറയത്തക്കവണ്ണം അവനെ ഉടച്ചു വാർത്ത് രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിലുള്ള ദൈവത്തിങ്കലുള്ള ഒരു രാജാവായി പലർക്ക് മാതൃകയാകുവാൻ കൊള്ളാകുന്ന രാജാവാക്കി ദൈവമനെ തീർത്തില്ലേ. ദൈവമക്കളെ, പലപ്പോഴും നമ്മെ ഉടയ്ക്കുമ്പോൾ ഓർക്കണം, എന്തിനാ ദൈവനെ വേദനിപ്പിക്കുന്നത്, എന്തിനാ ദൈവനെ ഉപദ്രവിക്കുന്നത്, എന്തിനാ ഞാൻ ഇത്രയും പ്രയാസപ്പെടുന്നത് ചിന്തിച്ചു പോകും. ദാവീദ് പാടിയതുപോലെ അവൻ എന്റെ ലക്ഷ്യങ്ങൾ അവൻ എണ്ണിയിരിക്കുന്നു, എന്റെ കണ്ണ് നീ നിന്നെ തിരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ എന്ന് ചോദിച്ചതുപോലെ
ചോദിക്കേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാലും കർത്താവിൽ പ്രിയരെ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഭക്തനായ അനേ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അലച്ചിലുകളും വേദനകളും ഉടച്ചു വർക്കലുകളും എല്ലാം ദൈവത്തിന് വേണ്ടി ദൈവനാമത്തിന് വേണ്ടിയായി തീരുന്നുവെങ്കിൽ കർത്താവിൽ പ്രിയരേ അത് നമുക്കൊരു അനുഗ്രഹമായി തീരും. അപ്പോൾ ദൈവം ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം ഉടച്ചു പ്രകൃതിയുടെ പഴയ സ്വഭാവങ്ങളിൽ നിന്നെല്ലാം ഉടച്ച് പുതിയ സ്വഭാവമുള്ള ദിവ്യ സ്വഭാവമുള്ളവരായി ദൈവം അവരെ ഉടച്ചു വാർക്കുന്നു. രണ്ടാമതായി നാം കാണുന്നത് എന്താണെന്ന് അറിയാമോ? അവ ഒഴിഞ്ഞ പാത്രങ്ങളായിരിക്കണം. അവ എന്തിങ്ങനെയുള്ള പാത്രങ്ങളായിരിക്കണം? ദൈവത്തിന് മാനപാത്രമായിരിക്കേണ്ടെന്നവ അവ ഒഴിഞ്ഞ പാത്രങ്ങളായിരിക്കണം. ആരംഭത്തിൽ ഇന്ന് പലരും പലതുകൊണ്ട് നിറഞ്ഞ പാത്രങ്ങളാണ്. ഒഴിഞ്ഞ പാത്രങ്ങളായിരിക്കണം, എങ്കിലേ ദൈവത്തിന് തന്റെ കൃപ, തന്റെ നന്മ, തന്റെ അനുഗ്രഹം, തന്റെ ആത്മാവിനെ നമ്മിൽ പകരുവാൻ ഇടയാകും. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4:3 വായിക്കുമ്പോൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4:3 മതി. മതി മതി, ദൈവത്തിന് സ്തോത്രം. നീ ചെന്ന് നിന്റെ ആൾക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. ഹല്ലേലൂയ, ദൈവത്തിന് ഉപയോഗപ്പെടേണ്ട പാത്രങ്ങൾ കർത്താവിൽ പ്രിയരെ വെറും പാത്രങ്ങൾ ആയിരിക്കണം. പ്രവാചക ശിഷ്യന്റെ ഭാര്യയോട് എലീശ പറഞ്ഞു, നീ വെറും പാത്രങ്ങൾ വാങ്ങുക, വാങ്ങിക്കോ. സ്തോത്രം. കർത്താവിൽ പ്രിയരെ, ഒഴിഞ്ഞ പാത്രങ്ങളാണ് ദൈവത്തിന് എക്കാലവും നിറയ്ക്കുവാൻ കൊള്ളാകുന്ന പാത്രങ്ങൾ. ദൈവസന്നിധിയിൽ വരുമ്പോൾ സ്തോത്രം, ഭക്താവേ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ഇനി എന്ത് വേണം? സ്തോത്രം. ആത്മീകമായ പടികളിൽ ഞാൻ അമേ പക്വത്തിൽ ഞാൻ ഒന്നുമില്ല എന്ന് ചിന്തിക്കുമോ? അറിഞ്ഞിരിക്കേണ്ടതിൽ ഒന്നും അറിയിട്ടില്ല എന്ന് ചിന്തിക്കുമോ? കർത്താവിൽ പ്രിയരെ, ആത്മാവിൽ ദരിദ്രരായി അമേ ദൈവസഭകളിൽ നിൽക്കുകയാണ്. സ്വർഗരാജ്യം നമുക്കുള്ളതാക്കി തീർക്കുന്ന ഹരിമനാഥൻ നമുക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലും ആമേ ആ കർത്താവിന്റെ സന്നിധിയിൽ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള നന്മകൾ തരുവാൻ ദൈവം ഇന്നും ആഗ്രഹിക്കുകയാണ്. ഇന്ന് മനുഷ്യർ പലതും എല്ലാം കൊണ്ട് സമ്പന്നരാണ്, പറയുന്നതേ ഉള്ളൂ. നമുക്കറിയാം ദൈവസഭയോടുള്ള ദൂതില് വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, ലവോദിക്യരെ വരഞ്ഞൊരു സഭ പറഞ്ഞു, ഞങ്ങൾ സമ്പന്നരാണ്. പക്ഷെ അവർ വാസ്തവത്തിൽ ദരിദ്രരായിരുന്നു. അത് കാണുവാനുള്ള കാഴ്ചശക്തി നഷ്ടപ്പെട്ടെന്ന് മാത്രം. ദൈവസൃഷ്ടിയുടെ ആരംഭമായവൻ പറഞ്ഞതുപോലെ, ആമേൻ, ദൈവസഭയെ മാറ്റുവാൻ, ദൈവമക്കളെ മാറ്റുവാൻ, ഒഴിഞ്ഞ പാത്രങ്ങളെ നിറയ്ക്കുവാൻ ദൈവം ഇന്നും വിശ്വസ്തനാണ്. അതുകൊണ്ട് പലതിനാലും സ്വാർത്ഥതയാലും പല കാര്യങ്ങളാലും ഭാരങ്ങളിലും നിറഞ്ഞവരായിട്ടല്ല, ഒഴിഞ്ഞ പാത്രങ്ങളായി കർത്താവിന് വേണ്ടി അവനവനാൽ നിറയപ്പെടുവാൻ, സ്വർഗത്തിനാൽ നിറയപ്പെടുവാൻ, ദൈവകൃപയാൽ നിറയപ്പെടേണ്ടതിന് വേണ്ടി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. ഒരിക്കൽ നവോമി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒഴിഞ്ഞവളായി തിരിച്ചു വന്നു. പക്ഷെ ദൈവം നവോമിയെയും നിറയ്ക്കുന്നു, നവോമിയെയും ഉപയോഗിക്കുന്നു.
ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം അനുഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവ മക്കളായിരിക്കുന്ന നാമം ഒഴിഞ്ഞ പാത്രങ്ങളായി ദൈവസ്ഥനിയിൽ ഏൽപ്പിക്കണം. ആത്മാവിന്റെ ദാരിദ്ര്യം കാണുവാൻ നമുക്ക് എപ്പോഴും ഇടയായി തീരണം. എങ്കിൽ നാം ധന്യരാകും, ജീവനെ നിറയ്ക്കും. സ്വർഗം രാജനനക്ക് നമുക്കുള്ളതാണ്, അതിന് അനുഗ്രഹം നമുക്കുള്ളതാണ്. അതുകൊണ്ട് ഈ വിശ്വാസത്തോടെ ദിവസങ്ങൾ ദൈവസ്ഥനിലായിരിക്കാൻ കർത്താവ് നമുക്ക് എവർക്കും കൃപ ചെയ്യട്ടെ. മൂന്നാമതായി പാത്രങ്ങൾ കഴുകണം. ദൈവത്തിന് മാനപാത്രമായിരിക്കേണ്ടെന്നവ എന്നും കഴുകി വൃത്തിയാക്കണം. മത്തായി സുവിശേഷം അതിന് 23-ാം അധ്യായം 25-26 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 23:25-26 അപ്പോൾ മൂന്നാമതായി കാണുന്നത് ദൈവം ഉപയോഗിക്കുന്ന മാനപാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്നവയായിരിക്കണമെന്നും അകവും പുറവും കഴുകണം. ചിലർ പുറമേ ശുദ്ധിയുള്ളവരാ, പക്ഷെ അകമേ ശുദ്ധിയില്ലാത്തവർ. ചിലർ പുറമേ അകമേ ശുദ്ധിയില്ലാത്തവരാ, അകമേ ശുദ്ധരാ. ഇത് രണ്ടുമല്ല ദൈവമക്കൾക്ക് വേണ്ടിയത്. അകവും പുറവും ശുദ്ധമായി കഴുകപ്പെട്ടിരിക്കണം. ലോകം നോക്കുന്നത് പോലെയല്ല, ദൈവം നമ്മെ കാണുന്നത്. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ, സ്തോത്രം, അകവും പുറവും ഒരുപോലെ ശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ദൈവത്തിന് ഉപയോഗമുള്ള മാനപാത്രങ്ങൾ. ഒരു കള്ളം, ഒരു കപടം, ഒരു ദൂഷണം, ഒരു ശാഠ്യം, ഇവയെല്ലാം അകത്തുനിന്ന് പുറപ്പെടും. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് അശുദ്ധരാക്കുന്ന എന്താണെന്ന്. ആമെ യേശു കർത്താവ് തന്നെ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അഭാഗങ്ങളെല്ലാം നമുക്ക് അറിയാവുന്ന വേദഭാഗങ്ങളാണ്. ഓരോ നാളും യേശുവിന്റെ രക്തപ്പെടും അവന്റെ വചനത്താലും അകവും പുറവും ഒരുപോലെ കഴുകി ശുദ്ധിയുള്ള പാത്രങ്ങളായി ദൈവസന്നിധിയിൽ നിൽക്കുമെങ്കിൽ ഇന്നും നിറയ്ക്കുവാൻ, ഇന്നും അനുഗ്രഹിക്കുവാൻ, ഇന്നും നമ്മെ പ്രസാദിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവമായ കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മെ കഴുകി വൃത്തിയാക്കണം. നമുക്ക് തന്നെ ശുദ്ധര, നമ്മെ നിർമ്മലരായി തോന്നരുത്. നമുക്ക് തന്നെ നാം നിർമ്മലരായി തോന്നരുത്. പലപ്പോഴും അങ്ങനെ തോന്നുമ്പോൾ നാം അപകടത്തിലായി തീരും. എന്നാൽ നമ്മെ എല്ലാ നാളും കഴുകി നമ്മെ വൃത്തിയാക്കി, അകവും പുറവും കഴുകി വൃത്തിയാക്കി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുമെങ്കിൽ ദൈവം നമ്മെ നാൾതോറും നമ്മെ അനുഗ്രഹിക്കുവാൻ, അവനെ മഞ്ഞ് പൊഴിക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. നാലാമതായി ഓർക്കുക, ഈ പാത്രങ്ങൾ ഒഴിഞ്ഞ ഈ പാത്രങ്ങൾ, കഴുകിയ ഈ പാത്രങ്ങൾ, ഉടച്ച ഈ പാത്രങ്ങൾ ദൈവം ഒരു നാള് നിറയ്ക്കും. ഒരു കാൽ ഉടയ്ക്കപ്പെട്ട ഈ പാത്രങ്ങൾ ദൈവം തള്ളിക്കളഞ്ഞില്ല. ഒഴിഞ്ഞ പാത്രങ്ങൾ ദൈവസന്നിധി വന്നെത്തി, അവ കഴുകപ്പെട്ടു. ഇതാ അവകളെ ദൈവം നിറയ്ക്കും. ദാവീദായ ദാവീദ് ഇങ്ങനെ പറയുകയുണ്ടായി. 23-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. Psalms 23:5 നാം ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. ആമേൻ. എന്റെ ശത്രുക്കൾ കാൺകെ നീ വിരുന്നൊരുക്കുന്നു. ഒരു വിരുന്നൊരുക്കി ദൈവം. രണ്ട്, തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു. പിന്നീട് പറയുകയാണ്,
അതുകൊണ്ട് എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയും. അഭിപാത്രങ്ങളെ ദൈവം നിറയ്ക്കുന്നു. ദാവീദ് തന്നെ അനുഭവത്തോട് പറയുകയാണ്, എന്റെ പാത്രം ഇതാ നിറഞ്ഞു കവിയുന്നു, എന്റെ പ്രാർത്ഥനയും എന്റെ ആരാധനയും എന്റെ സാക്ഷ്യവും എന്റെ ജീവിതവും നിറഞ്ഞു കവിയുന്ന അനുഭവത്തിലാണ്. വിരുദ്ധരിക്കിയ ദൈവം തലകൊണ്ട് അഭിഷേകം ചെയ്താൽ അവരുടെ പാത്രങ്ങൾ നിറഞ്ഞു തന്നെ കവിയും. കവിയുന്നതെല്ലാം ദൈവജനത്തിനും അന്യ മറ്റുള്ളവർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ സ്തോത്രം. അമേ ദൈവമക്കൾ, അമേൻ ഓരോരുത്തരും നിറഞ്ഞു കവിയുന്ന പാത്രങ്ങളായി തീരും. പ്രവാചക ശിഷ്യന്റെ വെറും പാത്രങ്ങളെ, ശിഷ്യന്റെ ഭാര്യയുടെ വെറും പാത്രങ്ങളെ, അമേ കടം വാങ്ങിയ പാത്രങ്ങളെ, ഉറച്ചവനായ നമ്മുടെ നാഥനുണ്ട്. നമ്മളെ പാത്രങ്ങളും ദൈവത്തിന്റെ കൃപകളാലും വരങ്ങളിനാലും അമേൻ ആത്മാവിനാലും നിറയപ്പെടുവാൻ ദൈവ ദിവസങ്ങളിൽ നമുക്ക് കൃപ തരട്ടെ. എന്റെ കൊസ്തുനാളിൽ അമേ മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേർ ഒഴിഞ്ഞ പാത്രങ്ങളായി, വിടിപ്പുള്ള പാത്രങ്ങളായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവകളെ നിറച്ചവൻ ഇന്ന് വകലും ജീവിക്കും. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ആമേൻ. പുത്രന്മാരുടെ പുത്രിമാരുടെ മേലും എന്റെ ആത്മാവിനെ പകരും. അവർ ദർശനങ്ങൾ പ്രാപിക്കും, സ്വപ്നങ്ങൾ കാണും എന്നെ അരുളി ചെയ്ത നല്ല നാഥന്റെ വാക്തത്വം മക്കളായ നമുക്കുള്ളതായിരിക്കാൻ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ നിറയപ്പെട്ടവരായി നമുക്ക് ജീവിക്കാം. ആത്മാവ് നിറഞ്ഞാൽ പ്രാർത്ഥന മാത്രമല്ല, പാടൽ മാത്രമല്ല, ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്ക മാത്രമല്ല, പ്രവചനം മാത്രമല്ല, അമേൻ, ദൂതികൾ മാത്രമല്ല, വലിയ അന്മീയരായി അന്മീക ശക്തിയാൽ നിറയപ്പെട്ടവരായി കർത്താവിന് ഉപയോഗമുള്ളവരായി ദൈവസ്വഭയ്ക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ ദൈവം ഇടയാക്കി തീർക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, തിമോത്തിയോസേ, ദൈവത്തിന്റെ ഈ വലിയ വീട്ടിലെ വെള്ളിയുള്ള പാത്രം, വിളമേ പൊന്നുകൊണ്ടുള്ള പാത്രം, മരം കൊണ്ടുള്ള പാത്രം, മണ്ണുകൊണ്ടുള്ള പാത്രം കൊണ്ട് ചിലത് ഹീനകാര്യത്തിനും ചിലത് മാന്യകാര്യത്തിനും ഉപയോഗിച്ചു. നീ ഹീനകാര്യങ്ങളെ വിട്ടൊഴിഞ്ഞി ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു മാന്യപാത്രമായിരിക്കും. അതേ കർത്താവിൽ പ്രിയരെ, ഇന്ന് പകലും അവേ ദൈവത്തിന് സ്തോത്രം. ഈ ദൈവ കൃപ അനുഭവിക്കുവാൻ നമ്മെ വിളിച്ചവനായ ദൈവം നിറച്ച് ബലപ്പെടുത്തി ഇഷ്ടമുള്ള പാത്രമായി, ഉപയോഗമുള്ള പാത്രമായി കീർത്തിർക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസം നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തിൽ നിരുന്നു കൊള്ളുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.